നമസ്കാരം. എൻ യു എസിൻ്റെ മലയാളം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ യു എസിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. ഒരുപാട് വിദ്യാർത്ഥികൾ വിളിച്ചു ചോദിക്കുന്നത് 2022 ഏപ്രിൽ പരീക്ഷ റദ്ദാക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനു മുൻപായി NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ചില വിവരങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. 2022 ഏപ്രിൽ ബാച്ച് വിദ്യാർത്ഥികളുടെ തിയറി പരീക്ഷ ഏപ്രിൽ 6 ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും തിയറി പരീക്ഷ നടത്തുവാനായി NIOS പരീക്ഷാ സെൻ്ററുകളായി പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള എല്ലാ സ്കൂളുകളും ഉടൻ തന്നെ NIOS വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. കൂടാതെ പരീക്ഷാ കേന്ദ്രങ്ങളാക്കാനുള്ള CBSE, ICSE, സ്റ്റേറ്റ് ബോർഡ് അഫിലിയേഷനുള്ള സെക്കൻഡറി, സീനിയർ സെക്കൻഡറി സ്കൂളുകൾ ആയിരിക്കണം പരീക്ഷാ കേന്ദ്രമായി രജിസ്റ്റർ ചെയ്യേണ്ടത്. പ്രാക്ടിക്കൽ പരീക്ഷകൾ മാർച്ച് 14 ആരംഭിക്കുന്നു എന്ന നോട്ടിഫിക്കേഷനും NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. CBSE 10th പ്ലസ് ടു ടേം ടു പബ്ലിക് എക്സാമിനേഷൻ 2022 ഏപ്രിൽ 26 ICSE ISE പബ്ലിക് തിയറി എക്സാമിനേഷൻ 2022 ഏപ്രിൽ അവസാന ആഴ്ച തൊട്ടും സ്റ്റേറ്റ് ബോർഡ് പരീക്ഷ മാർച്ച് പകുതിയോടുകൂടിയും ആരംഭിക്കുന്നു എന്ന വിവരങ്ങളാണ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റുകൾ വഴി ലഭ്യമാകുന്നത്. സാധാരണ രീതിയിൽ CBSE ICSE സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞാണ് നമ്മുടെ NIOS പരീക്ഷകൾ ആരംഭിക്കുന്നത്. CBSE പരീക്ഷകൾ 26 ആരംഭിച്ചാൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് പരീക്ഷ മാർച്ചിൽ ആരംഭിച്ചാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ സ്കൂളുകൾക്ക്, അതായത് CBSE ICSE സ്റ്റേറ്റ് ബോർഡ് അഫിലിയേഷനുള്ള സെക്കൻഡറി സീനിയർ സെക്കൻഡറി സ്കൂളുകൾക്ക് പരീക്ഷാ കേന്ദ്രമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല. ആയതിനാൽ NIOS സെക്കൻഡറി സീനിയർ സെക്കൻഡറി പബ്ലിക് തിയറി എക്സാമിനേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് സാധ്യത ഏറെയും. കൂടാതെ നാളെ 23/2/2022 ബുധൻ സുപ്രീംകോർട്ട് ഓഫ്ലൈൻ എക്സാം ക്യാൻസൽ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കേസ് പരിഗണിക്കുന്നു എന്ന ഒരു സുപ്രധാന വാർത്തയും നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലൊരു വാർത്തയ്ക്കായി. NIOS സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.